ജി, ദുഷ്കരമാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ ഒരു വ്യക്തത പറയാൻ കഴിയില്ല. അത് എന്തായാലും നേരത്തെ ഷംസീറിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമായ ഒരു കാര്യം, സൈന്യം സജ്ജീകരണങ്ങളോടുകൂടി മുണ്ടക്കൈ മേഖലയിലേക്ക് പുറപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. അവർ ആ ഭാഗത്തേക്ക് പോകുന്നത് നമുക്ക് കുറച്ച് മുമ്പ് ദൃശ്യങ്ങളിൽ കണ്ടു. അതൊരു ആശ്വാസകരമായ കാര്യമാണ്. കൂടുതൽ പേർ ആ ഒരു മേഖലയിലേക്ക് എത്തുമ്പോൾ ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ ജീവൻ്റെ തുടിപ്പ് ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടെങ്കിൽ ആ ഭാഗത്ത് നിന്ന് ആ ഒരു തുടിപ്പ് രക്ഷപ്പെടുത്തി ജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ച് കൊണ്ടുവരാൻ ഈ ഒരു അവസരത്തിൽ നമുക്ക് സാധിച്ചാൽ അത് തന്നെയാണ് ആ ഒരു സമൂഹത്തോട് നമുക്ക് ഈ ഒരു അവസരത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം. അനീസലിയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഏറെ ഹൃദയഭേദകമാണ്. അതൊന്നും നമുക്ക് എത്ര നേരം കേട്ടു നിൽക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ അത്തരം ആ ആളുകളുടെ നിസ്സഹായതയൊക്കെ നമുക്ക് നോക്കി നിൽക്കാനോ അല്ലെങ്കിൽ ആ എന്താണ് അവർക്കൊരു മറുപടി പറയാൻ പോലും ഈ ഒരു അവസരത്തിൽ നമുക്ക് കഴിയുന്നില്ല. അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സ് പൊട്ടുന്നു. പുത്തുമലയിൽ ദുരന്തമുണ്ടായിരുന്ന സമയത്തും ഇതുപോലെ തന്നെയായിരുന്നു ജിൽസി. ആ സമയത്ത് ആ ഭാഗത്ത് ക്യാമ്പിലുണ്ടായിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അവിടെ വരുന്ന ഓരോരുത്തരും പറയുന്നത് ഇത് തന്നെയാണ്. കയ്യിൽ കിട്ടിയതെടുത്ത് ഓടി എൻ്റെ മകനെ കാണുന്നില്ല എന്ന് കരഞ്ഞുകൊണ്ട് നമ്മളോട് പറയുന്ന, അല്ലെങ്കിൽ അത്തരം ഹൃദയ അത്രത്തോളം അവരുടെ വേദന അവരുടെ മനസ്സിൽ അവരുടെ മുഖത്തും അല്ലെങ്കിൽ ആ ഒരു അവരുടെ വാക്കുകളിൽ അതുണ്ടായിരുന്നു. അതിൻ്റെ ഇരട്ടിയാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. അവരോട് ഒരു നമ്മൾ അവരോട് കാണിക്കേണ്ടത് ഇനിയെങ്കിലും പുറത്ത് നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അവിടെ ജീവന് വേണ്ടി കേഴുന്ന അല്ലെങ്കിൽ ജീവന് വേണ്ടി രക്ഷാപ്രവർത്തകരെ കാത്തിരിക്കുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് പുറത്തെത്തിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടി തന്നെ രക്ഷാദൗത്യം അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. എത്രയും വേഗം അവർക്ക് സാധിക്കട്ടെ. ഹെലികോപ്റ്റർ വരുന്നു, എത്രയും പെട്ടെന്ന് ഹെലികോപ്റ്റർ പ്രദേശത്ത് എത്തട്ടെ. എന്നാലേ കൂടുതൽ തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആ ഭാഗത്ത് നേതൃത്വം കൊടുക്കാൻ കഴിയുകയുള്ളൂ. ഇനി നമുക്കറിയേണ്ടത് ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ ഭാഗത്ത് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളത് എന്നുള്ള ആ ഒരു കാര്യത്തിലുള്ള വ്യക്തതയാണ്. നമ്മൾ നേരത്തെ ഒരു റിസോർട്ടിൻ്റെ കാര്യം പറഞ്ഞു. ആ ഒരു റിസോർട്ട് നിൽക്കുന്നത് ഏത് ഭാഗത്താണ്, അല്ലെങ്കിൽ ആ ഒരു റിസോർട്ടിൻ്റെ ഭാഗത്തേക്ക് എത്തിപ്പെടാനുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അത്തരം ഭാഗങ്ങളിൽ, അതായത് ഫൈസൽ, അവിടെയാണ് സംശയം. നേരത്തെ ഈ മുണ്ടക്കൈ ടൗണിൻ്റെ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. അവിടെ നമുക്ക് കെട്ടിടങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഏലാ റിസോർട്ട് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നു, അവിടെ രക്ഷാപ്രവർത്തനം നടത്തേണ്ടതുണ്ട് എന്ന് നേരത്തെ സൈനികരൊരാൾ തന്നെ നമ്മളോട് പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ ഈ റിസോർട്ടൊക്കെ ഏത് ഭാഗത്താണ്, അപ്പോൾ അവിടെ ഇനിയും അപകടം പെടാതിരിക്കുന്ന കെട്ടിടങ്ങളൊക്കെ ഉണ്ട് എന്ന് കൂടെ വേണോ മനസ്സിലാക്കാൻ? ജിൽസി, അത് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ മുണ്ടക്കൈയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ മുണ്ടക്കൈ ടൗണ് ജനവാസ മേഖല തുടങ്ങുന്നത് മലയുടെ താഴ്വാരത്തായിട്ടാണ്. ഈ ഒരു പുഞ്ചിരിമറ്റം മുതൽ ഇങ്ങോട്ട് ജനവാസ മേഖല തുടങ്ങുന്നത് ഈ ഒരു ഭാഗത്തിൻ്റെ വിവിധ ഈ ഭാഗത്തോട് ചേർന്ന് മുണ്ടക്കൈയുടെ ജനവാസ മേഖലയോട് ചേർന്ന് തൊട്ടപ്പുറത്തുള്ളത് നിരവധി റിസോർട്ടുകളുണ്ട്. ഒട്ടേറെ റിസോർട്ടുകൾ ഈ ഒരു ഭാഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ പേരുകളൊന്നും നമുക്ക് കൃത്യമായി അറിയില്ലെങ്കിലും ആ ഒരു ഭാഗത്ത് മുണ്ടക്കൈയുടെ വിവിധ ഭാഗങ്ങളിലായി, പുഞ്ചിരിമറ്റം, മുണ്ടക്കൈ ടൗൺ, അതിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ ആയി നിരവധി റിസോർട്ടുകൾ ഈ ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് പുഞ്ചിരിമറ്റം ഭാഗത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ പുഞ്ചിരിമറ്റം ഭാഗത്തുള്ള റിസോർട്ടുകൾ കുറച്ചുകൂടി ഉയരത്തിലുള്ള പ്രദേശത്താണ് ആ റിസോർട്ടുകളുള്ളത്. അപ്പോൾ നിലവിലുള്ള നമുക്കുള്ള വിവരങ്ങൾ അനുസരിച്ച് ആ പൊട്ടി ഒലിച്ചു വന്ന ഭാഗം റിസോർട്ട്, ആ ഒരു ഭാഗത്തെ റിസോർട്ട്, മുകളിലുള്ള റിസോർട്ടുകൾക്കൊന്നും ബാധിച്ചിട്ടില്ല എന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കണം. അപ്പോൾ പൊട്ടി ഒലിച്ചു വന്ന ഭാഗം പൂർണ്ണമായും ജനവാസ മേഖലയിലൂടെയാണ് ഈ ഒരു അവശിഷ്ടങ്ങൾ ഒലിച്ചു വന്നിട്ടുള്ളത്. മറ്റൊരു മുണ്ടക്കൈ ടൗണ് കഴിഞ്ഞ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മദ്രസയുടെ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞാൽ ഒരു കുറച്ച് ഒരു 100-200 meters പ്രധാന റോഡ് മുണ്ടക്കൈ ടൗൺ അവസാനിച്ച് കഴിഞ്ഞാൽ കുറച്ച് എസ്റ്റേറ്റിലൂടെ കടന്നു പോയാൽ ആ ഭാഗത്ത് കുറച്ച് റിസോർട്ടുകളുണ്ട്. അപ്പോൾ ആ ഭാഗത്താണോ ഈ പറയുന്ന റിസോർട്ട് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുണ്ടക്കൈ ടൗൺ കഴിഞ്ഞുള്ള വിവിധ ഭാഗങ്ങളിലേക്ക് ഈ ഉരുൾപൊട്ടലിൽ, അല്ലെങ്കിൽ ആ ഭാഗങ്ങളിലേക്ക് ഈ പൊട്ടലിൻ്റെ വ്യാപ്തി എത്തിയിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുതന്നെയാണ് ആ റിസോർട്ടിൽ ആളുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന നമുക്ക് ലഭിച്ചത് കൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തേക്ക് ഈ ഒരു ഉരുൾപൊട്ടലിൻ്റെ ആഘാതം എത്തിയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു കാര്യം, കൂടുതൽ ആളുകൾ ഈ വിവിധ റിസോർട്ടുകളിൽ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കപ്പെടണം. നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ 2 days മുമ്പ് തന്നെ ഈ പ്രദേശത്ത് കറണ്ട് ഇല്ല. അപ്പോൾ ആളുകൾക്കൊന്നും മറ്റുള്ള പുറംലോകവുമായി ബന്ധപ്പെടാൻ ഒരു വഴി
വഴിയുമില്ലാതെ എന്ത് ചെയ്യണമെന്ന് രക്ഷിക്കാൻ ആളുകളെ കാത്ത് രക്ഷാപ്രവർത്തകർ എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ ഒരുപക്ഷെ നിരവധി ജീവനുകൾ വിവിധ ഭാഗങ്ങളിലുണ്ടാകും. അതൊരുപക്ഷെ ഈ റിസോർട്ടുകളിലും ഉണ്ടാകും. അവർക്ക് എത്തിപ്പെടാനുള്ളൊരു സംവിധാനം ഉണ്ടാകില്ല. ഈ ഒരു പ്രളയം നടന്ന അല്ലെങ്കിൽ പ്രളയത്തിൻ്റെ 2 ദിവസം മുമ്പ് ഈ ഭാഗത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ചെറിയൊരു മഴ പെയ്താൽ അല്ലെങ്കിൽ അത്യാവശ്യം വലിയൊരു കാറ്റ് വീശിയാൽ പോലും ഈ ഭാഗത്തേക്കുള്ള വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെടും. ഇന്നലെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നലെ ചൂരമല ടൗൺ വരെയുള്ള വൈദ്യുതി പുനഃസ്ഥാപിച്ചിരുന്നു. പക്ഷേ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ചൂരമല വരെയുള്ള വൈദ്യുതി പുനഃസ്ഥാപിച്ചത് കൊണ്ട് മുണ്ടക്കൈയിലേക്ക് ഈ വൈദ്യുതി ഇനി എത്തില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തത തീർച്ചയാണ്. അപ്പോൾ മുണ്ടക്കൈ ഭാഗത്ത് കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന റിസോർട്ടുകളിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. അപ്പോൾ നിലവിലുള്ള ഇവിടുത്തെ ഈ റോഡിൻ്റെ അല്ലെങ്കിൽ പൊട്ടിയൊലിച്ച് വന്ന ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിപ്പെടണമെങ്കിൽ കൂടുതൽ എയർലിഫ്റ്റിംഗ് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് കടക്കുകയാണെങ്കിൽ ഈ റിസോർട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ എത്രയും വേഗം രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കും. നിലവിലുള്ള ഒരു സാഹചര്യം അനുസരിച്ച് ഈ റിസോർട്ടുള്ള ഭാഗം പൂർണ്ണ സുരക്ഷിതമാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. തീർച്ചയായും അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. റിസോർട്ടിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അവരെ രക്ഷിക്കുകയാണ് പ്രഥമ ദൗത്യം എന്ന് തന്നെയാണ് നേരത്തെ സംസാരിച്ച സേനാംഗങ്ങളിൽ ഒരാൾ പറഞ്ഞത്. അപ്പോൾ മുണ്ടക്കയം ടൗണിനെയാണ് ഇത് പൂർണ്ണമായി ബാധിച്ചിരിക്കുന്നത്. അതിൻ്റെ മറ്റ് ഭാഗങ്ങളിലുള്ള ചില റിസോർട്ടുകൾ അവിടെ ഇപ്പോഴും ആളുകളുണ്ട്, സുരക്ഷിതരായി ഉണ്ടായിരിക്കാം എന്നുള്ളൊരു വിശ്വാസമുണ്ട്. എന്തായാലും ആ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇനിയിപ്പോൾ ഉള്ള രക്ഷാദൗത്യത്തിൽ അടുത്ത ഘട്ടമായി വരുന്നത്. അപ്പോൾ